ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റിന് വേണ്ടി നോക്കുന്ന പല ആൾക്കാരുണ്ട്. സോ അവരെല്ലാം ആദ്യം ചോദിക്കുന്നത് ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് കോസ്റ്റ് എങ്ങനെയാണ്, എത്ര റേറ്റ് വരും എന്നുള്ളതാണ്. സോ ശരിക്കും പറഞ്ഞാൽ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ഫേസ് ആദ്യം ഒന്ന് കാണണം. ഫേസ് ആദ്യം കണ്ടതിന് ശേഷം ഫേസിൽ ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ആദ്യം സ്കിൻ ബൂസ്റ്ററോ അതല്ലെങ്കിൽ NCTFന്റെ രണ്ടോ മൂന്നോ സെഷൻസ് ആയിരിക്കും ഇനീഷ്യലി ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവർക്ക് ഈ സാഗിങ്ങിന്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈഫു ചെയ്യാറുണ്ട്. സോ ഈ ഹൈഫു ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് സ്കിൻ ലിഫ്റ്റിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ചെയ്യുന്നതാണ് PDO കോപ്പ് ത്രെഡ്സ്. സോ അത് ചെയ്യുന്നത് മൂലം നമുക്ക് നല്ലപോലെ ഒരു ലിഫ്റ്റിംഗ് കിട്ടും. സോ ഈ ലിഫ്റ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുത്ത് ഫില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും പോകുന്നത്. ഫില്ലേഴ്സ് നമുക്ക് അൺഡ്രൈ ഫില്ലേഴ്സ്, അത് സൈഗോമാറ്റിക് ലിഫ്റ്റ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ അൺഡ്രൈ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷം ലാസ്റ്റ് ചെയ്യേണ്ട ഫില്ലറാണെങ്കിൽ നമുക്ക് രണ്ട് വർഷം വരെ അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ട്രയാങ്കുലർ അപ്പിയറൻസ് കിട്ടും. സോ ഇതിന് ശേഷമാണ് നമ്മൾ ജോ ലൈൻ പ്ലാൻ ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യലി ജോ ലൈൻ പ്ലാൻ ചെയ്തതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു 2 ml യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു 4-5 ml ഫില്ലർ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം. സോ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.